വെൽക്കം ടു ഡീപ്രീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ റോബിൻ കെ മാത്യു എഴുതിയിട്ടുള്ള മാടമ്പള്ളിയിലെ മനോരോഗികൾ എന്ന പുസ്തകമാണ്. മാടമ്പള്ളിയിലെ മനോരോഗികൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡി സി ബുക്സ് ആണ്. ഇതിൻ്റെ വില 250 രൂപയാണ്. ഡോക്ടർ റോബിൻ കെ മാത്യു കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ആണ് വിദ്യാഭ്യാസം. പിന്നെ ടൊറൻ്റോ സർവകലാശാല കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൊക്കെ, പിന്നെ മനഃശാസ്ത്രം, ഇതിലൊക്കെ ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ള, അങ്ങനെ നല്ല ഒരു എന്താണ് വിദ്യാഭ്യാസ യോഗ്യത, വിദേശ രാജ്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ആളാണ്. ഇപ്പോൾ മൈസൂരിൽ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മാടമ്പള്ളിയിലെ മനോരോഗികൾ എന്ന് പറഞ്ഞ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ വാങ്ങിക്കാൻ കാരണം അതിൻ്റെ പേര് തന്നെയാണ്, മാടമ്പള്ളിയിലെ മനോരോഗികൾ എന്ന് പറഞ്ഞാൽ. നമുക്കതൊരു ക്യാച്ചി ആയിട്ടുള്ളതാണ്. നമുക്ക് മൺചിത്രത്താഴ് സിനിമയിലെ ആ ഒരു ഇത് ഓർമ്മ വരും, മാടമ്പള്ളിയിലെ മനോരോഗി ആരാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിച്ചത്. പക്ഷേ ഇത് എന്താണ്, നമ്മളുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറ്റി മറിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. നമ്മൾക്ക് പ്രത്യേകിച്ച് മലയാളികളെല്ലാവരും വായിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു പുസ്തകമാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം പറയുന്ന, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവചനത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നോസ്ട്രഡാമസിനെ പറ്റിയിട്ടാണ് തുടക്കം തന്നെ. അപ്പോൾ നമ്മളുടെ നാട്ടിലും ഒരുപാട് പ്രവചനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ ജ്യോതിഷമായാലും അല്ലെങ്കിൽ നാഡി ശാസ്ത്രം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള ഒരു മനഃശാസ്ത്രം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് നമുക്കും ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഒരു മനഃശാസ്ത്ര മീൻസ് ഒരു പ്രവാചകനാവാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിനൊരു അനുബന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കഥ പോലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടനിൽ രാജകുമാരിയെ വാർത്തെടുത്ത ഒരു കഥ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മയോട്, ബ്രിട്ടനിൽ ഒരു അമ്മയോട് ഒരു ഭാവി പ്രവചനക്കാരി, അത് പലതരത്തിലുള്ള, നമ്മൾ അമേരിക്കയിലൊക്കെ ഷ്രിങ്ക് എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ഒരുപാട് കാറ്റഗറീസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ബ്രിട്ടനിലെ ഈ അമ്മയോട് ഒരു അങ്ങനത്തെയുള്ള ഒരു പ്രവാചക ആയിട്ടുള്ള ഒരാൾ പറയുകയാണ്, നിങ്ങളുടെ മകൾ ഒരു ബ്രിട്ടൻ ആ രാജകുടുംബത്തിൽ ഒരു രാജകുമാരിയായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ആ അമ്മ സന്തോഷിച്ചിട്ട് ആ അമ്മ ആ കുട്ടീനെ ആ രീതിയിൽ വളർത്തുകയാണ്. അതായത് രാജകുമാരൻ പഠിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുക, അങ്ങനെ 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 ആക്കിയിട്ട് ആ രീതിയിൽ എങ്ങനെയാണ് അവരുടെ ദിനചര്യകൾ, എങ്ങനെയാണ്, എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് അവസാനം അത് ആ പ്രവചനം സത്യമാവുന്ന കഥയാണ്. അത് കേറ്റ് മിഡിൽട്ടണിൻ്റെ കഥയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നമ്മളുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, ഒരു നമ്മളുടെ തൃശ്ശൂർ ഒരു ഭാഗത്ത് നാഡി ചികിത്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രവചനം നടത്തുന്നത്, നമ്മളുടെ പാസ്റ്റ് എന്താണെന്നൊക്കെ അറിയുന്ന ഇതാണ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവരൊരു 50-60 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. എന്നിട്ട് പിറ്റത്തെ ദിവസം വരാനാണ് അവർ പറയുക. എന്നിട്ട് അവർ കാസറ്റൊക്കെ തരും. അപ്പോൾ ഇതിനകത്ത് അവർ എന്താണ്, ഞാൻ എന്താ പറയുക, അറിയാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് എന്താണ്. കാരണം എൻ്റെ ആൻറ്റിയൊക്കെ പോയിട്ട് വളരെ സത്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് പോയിട്ടുണ്ടായിരുന്നു അറിയാനായിട്ട്. അപ്പോൾ അവർ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, നമ്മളുടെ വായിൽ നിന്ന് തന്നെ എന്താണ് ക്ലൂ കിട്ടുന്ന രീതിയിലാണ് അവർ, അമ്മയുടെ പേരെന്താണ്, അപ്പോൾ ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ചു ഇങ്ങനെയാണ് വിശുദ്ധയായിട്ടുള്ള ഒരു പേരാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി നമ്മൾ ക്രിസ്ത്യൻസിൽ എന്തായാലും ഇപ്പോഴൊക്കെയാണ് ഫാഷൻ പേരുകളൊക്കെ വന്നിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ എന്തായാലും ബൈബിളിൽ ഒക്കെ ഉള്ള പേരുകൾ തന്നെയായിരിക്കും അമ്മമാർക്കൊക്കെ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അയാൾ ബൈബിളിലുള്ള പേരാണ്, വിശുദ്ധയാണ്. നമ്മളങ്ങനെയാണ് കുട്ടികൾക്ക് പണ്ട് കാലത്ത് പേരിട്ടിരുന്നത്. ഇപ്പോഴാണ് വിശുദ്ധകളുടെയൊക്കെ ഡിമാൻഡ് കുറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ പറഞ്ഞ് 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 അവസാനം അയാൾ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം. പക്ഷേ നമ്മളെ, ഞാനും എൻ്റെ ഹസ്ബൻഡ് എന്താ വെച്ചാൽ, നമ്മളതിൽ വീണില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ആൻറ്റീനെ ഒന്ന് പൊളിച്ചെടുക്കാന്നുള്ള രീതിയിൽ പോയതാണ്.
അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഇതുള്ള. അപ്പോൾ നമുക്ക് അറിയാം ഇങ്ങനെയുള്ള ഒരുപാട് മനഃശാസ്ത്രപരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കുറേ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നതിനെ പറ്റിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്വപ്നം അതിനൊക്കെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇത് പറയുന്നത് നമ്മുടെ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന വികാരങ്ങളാണ് പിന്നീട് സ്വപ്നങ്ങളായിട്ട് വരിക എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ വെറുതെ ഇപ്പോൾ നമ്മൾ ഒരു പൂമ്പാറ്റേനെ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ഒരു ബ്ലൂ ബട്ടർഫ്ലൈനെ നമ്മൾ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് എന്താണെന്ന് ഗൂഗിളിൽ പോയ ഒരു ഒരു കുറേ സൈറ്റുകൾ വരും നമുക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്. പക്ഷേ ഞാനിതിപ്പോൾ വായിച്ചതിന് ശേഷമാണ് ഞാനത് ആലോചിക്കുന്നത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കണ്ട സിനിമകൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ അങ്ങോട്ട് പോകണ്ട പാമ്പൊക്കെ ഉണ്ടാവും എന്ന് നമ്മളുടെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അപ്പോൾ ഇന്നാൾ അപ്പോൾ അവരതിന് അനുബന്ധിച്ചിട്ടൊരു കഥ പറയും. ഇന്നാൾ അപ്പുറത്തെ വീട്ടിലൊരു പാമ്പ് വന്നു അങ്ങനത്തെ എന്തെങ്കിലും ഒരു കഥ അതിനോട് അനുബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് വായിച്ച പുസ്തകങ്ങൾ ഇതൊക്കെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളുടെ ചിന്തയിൽ വരുന്നതാണ് ഈ സ്വപ്നങ്ങൾ എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ലൈംഗികതയെ പറ്റിയിട്ട്, അത് നമ്മളുടെ ഞാൻ മലയാളികൾക്ക് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അനുഭൂതി തെറ്റും തെറ്റിദ്ധാരണകളും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ലിംഗത്തിൻ്റെ പുരുഷ ലിംഗത്തിൻ്റെ നീളവും വീതിയും എന്തോരം വേണം അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അത് ഒരുപാട് തെറ്റുകൾ ധാരണകൾ ലിംഗത്തിൻ്റെ വലിപ്പം വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലിംഗത്തിൻ്റെ വലിപ്പത്തിൽ വാസ്തവത്തിൽ ആദ്യത്തെ 2 ഇഞ്ച് മാത്രമാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ആർത്തവ സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ എന്താണ് ഇപ്പോൾ ഈ ആളുകൾ ഗർഭം ധരിക്കാതിരിക്കാനായിട്ട് ഇജാക്കുലേഷൻ സംഭവിക്കുന്നതിന് മുമ്പ് ലിംഗം പുറത്തേക്ക് എടുക്കുക എന്ന് പറയുക. അപ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇതിൽ പറയുന്നത് പ്രീകമായിട്ടുള്ള കാര്യത്തിലും അതിൽ ബീജമുണ്ടാവാം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളുടെ കുറേ തെറ്റിദ്ധാരണകൾ കുറേ അബദ്ധധാരണകൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അത് നമ്മൾക്കത് വരാൻ കാരണം സിനിമയും സീരിയലും കാരണം. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് താളവട്ടം സിനിമയിൽ നമ്മളെന്താണ് ആ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും അങ്ങനെയല്ല. നമ്മൾ ഈ സിനിമയിൽ കാണുമ്പോൾ വായിൽ മരക്കഷ്ണം വെച്ചിട്ട് ചുമ്മാ ചെയ്യുന്നത് ഒക്കെ അനസ്തീഷ്യ വെച്ചിട്ടും അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മളുടെ നമ്മൾ മനഃശാസ്ത്രപരം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ തെറ്റിദ്ധാരണകൾ നമ്മളത് വിശ്വസിച്ച് നമ്മളത് വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറിക്കിട്ടാനായിട്ട് ഈ പുസ്തകം വളരെ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊക്കെ ഈ സ്വപ്നത്തിൻ്റെ കാര്യം സത്യമാണെന്നാണ് വിചാരിച്ചത്. കാരണം ഞാനൊരു സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു പി ജി എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഡ്രീംസിൻ്റെ ബുക്കൊക്കെ വായിച്ചിട്ട് അപ്പം നമ്മൾക്ക് എന്താണ് അത് വിശ്വസിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രത്തിലെ പഠനങ്ങൾ പറയുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് സത്യമാണ്. കാരണം ഞാനിപ്പോൾ ഇന്നാളും കൂടി ഞാൻ അത് ആലോചിച്ചു. ഞാൻ എന്താണ് സ്വപ്നം കാണാനുള്ള കാരണം ഞാൻ എന്തുകൊണ്ടായിരിക്കും ഞാൻ ആ സ്വപ്നം കണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് കണ്ട ഒരു മീൻസ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ബെഡ്റൂമിൽ ടി വി വയ്ക്കുന്ന ഇതുണ്ട് ഹസ്ബൻഡിനുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങുകയാണ് ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷേ ആ സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് കേൾക്കാം. ഞാനത് കാണുന്നില്ലെങ്കിലും എൻ്റെ ചെവിയിൽ അത് സംഭാഷണങ്ങൾ കേൾക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ആ ഒരു ഇത് അതായത് അതിനകത്ത് എന്താണ് ഒരു കുട്ടീനെ കാണാതില്ലാതെ ആയതുമൊക്കെയാണ് ഇതിവൃത്തമുള്ളൊരു സിനിമയാണ്. അപ്പം ഞാൻ കാണുമ്പോൾ എൻ്റെ കൊച്ചിനെ കാണാനില്ല എന്നുള്ളൊരു ഡ്രീമാണ് ഞാനും കാണുന്നത്. അപ്പം ഞാൻ ചോദിക്കും എന്തിനാണ് ഞാൻ ആ സിനിമ ആ സ്വപ്നം കണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകം വായിച്ചതിൻ്റെ ബേസിലാണ് ഞാൻ അതായിരിക്കും കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരുപാട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മൾക്ക് ഈ പുസ്തകം മനസ്സിൻ്റെ കള്ളക്കളികൾ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിചാരങ്ങൾ എങ്ങനെയാണ്. പിന്നെ നമ്മൾ കുറേ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മൾ എന്താണ് കുറേ കേട്ടുകൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണെന്ന് നമ്മുടെ സമൂഹവും അത് എന്നിട്ട് അത് നമ്മൾ തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മനസ്സിൽ കയറ്റി ആ ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് നമ്മൾ പകുതി പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും നമ്മളതിനെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഇപ്പോൾ നല്ല ഒരു ഇരുണ്ട നിറമുള്ള ഒരാളാണെങ്കിൽ നമ്മളെന്താണ് സമൂഹത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ പറയും നിനക്ക് ബ്രൈറ്റ്
ആയിട്ടുള്ള റെഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കളേഴ്സ് ഒന്നും എനിക്ക് ചേരില്ല എന്ന് ഒരു നാലഞ്ച് പേര് നമ്മളോട് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു ചുരിദാറോ ഒരു കുർത്തിയോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആ റെഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് നീക്കി വയ്ക്കും. നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു ചെറിയ കാര്യമാണ്, വലിയ കാര്യങ്ങളുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ മനസ്സിലുള്ള ഒരുപാട് ചിന്തകൾ നമ്മൾ മാറ്റിമറിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ. നമുക്കിത് ശരിക്കും പറയുവച്ചാൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം എന്നാണ് ഞാൻ പറഞ്ഞത്, മനഃശാസ്ത്രപരമായിട്ട്. പിന്നെ ഇതിനകത്ത് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഇതിനെ പറ്റിയിട്ടാണ്. അതൊക്കെ കുറേയൊക്കെ തട്ടിപ്പാണ് എന്നുള്ളതാണ്. അദ്ദേഹം സെൽഫ് ഹെൽപ്പിനെ കളിയാക്കിക്കൊണ്ടല്ല പറയുന്നത്. അത് ഉപകാരപ്പെടുന്ന കുറേ പേരുണ്ടാവും, പക്ഷേ നോർമൽ കേസിൽ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുസ്തക വിപണിക്കുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ടൊക്കെ ആയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് മേശപ്പുറത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാരും വായിക്കുന്നവരല്ല. അപ്പോൾ ഈ ബുക്ക് ഇങ്ങനെ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ ആൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആൾ ഇതിലത്തെ രണ്ട് മൂന്ന് പേജ് ഇങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വായിച്ചു നോക്കിയതാണ്. സാധാരണ ന്യൂസ് പേപ്പറാണ് വായിക്കുന്നത്. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു ആ ഈ ബുക്ക് ഞാൻ ഫുള്ളും വായിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും ഒരു സന്തോഷമാണ് കാരണം വായിക്കാത്ത ഒരാൾ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു എന്താണ് എൻ്റെ ഒരു റിവ്യൂ. എനിക്ക് ഞാൻ എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് നോൺ ഫിക്ഷൻ വായിക്കുന്ന എല്ലാവർക്കും, ഇത് നോൺ ഫിക്ഷൻ ആണെങ്കിലും നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ തരുന്നതുകൊണ്ട് നമ്മൾ പേജ് മറിച്ചു പോകും എന്താണ് എന്താണ് എന്ന് അറിയാനായിട്ട്. അപ്പോൾ നോൺ ഫിക്ഷൻ വായിക്കുന്നവർക്ക് ഇത് വളരെ എന്താണ് നമുക്ക് ഇൻഫർമേഷൻസ് തരുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ എല്ലാവർക്കും ഞാനിത് സജസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഞാൻ വീഡിയോസ് ചെയ്യാതെ ഇപ്പോൾ കുറച്ച് ദിവസമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കോവിഡിൻ്റെ അസ്ഥിതകൾ വന്നു പെട്ടതുകൊണ്ടാണ്. അതായത് കോവിഡിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ഒരു ചെറിയ ജലദോഷവും ഒരു തൊണ്ടവേദന മാത്രമേ ഉണ്ടായുള്ളൂ ഞങ്ങൾ നാലു പേർക്കും. അപ്പം ഞങ്ങളിത് കോവിഡാണെന്ന് തന്നെ ഇതാക്കിയില്ല. ഒരു നമ്മുടെ ഒരു ടൂൾ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന കിറ്റ് മേടിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ നാലു പേർക്ക് ചെയ്തതിൽ രണ്ട് പേർക്കാണ് കോവിഡ് അതിൻ്റെ റിസൾട്ട് കറക്റ്റായത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 14 ദിവസം വീട്ടിൽ തന്നെ എങ്ങോട്ടും പോവാതെ വീട്ടിൽ കുത്തിയിരുന്നു, എങ്ങോട്ടും പോയില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ പ്രിക്കോഷൻസ് എടുത്തു. നമ്മുടെ കയ്യിൽ നിന്ന് വേറൊരാൾക്ക് വരണ്ട എന്ന് വിചാരിച്ചിട്ട് സെർവൻറ്റിനെയൊക്കെ വേണ്ടാന്ന് വെച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്ക് നാല് പേർക്കും ഒരാൾക്ക് ഒരു ഇത്തിരി പനി ഉണ്ടായിരുന്നു, ഒരാൾക്ക് തൊണ്ടവേദന, ഒരാൾക്ക് ഇത്തിരി തുമ്മൽ, അങ്ങനെയുള്ളതേ ഉണ്ടായുള്ളൂ. വലിയ സിംറ്റംസും കാര്യങ്ങളോ ഞങ്ങൾ കിടപ്പിലാവോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് കട്ടിലും നമ്മൾ ആ കോവിഡ് കഴിഞ്ഞിട്ട് 14 ദിവസം കഴിയുമ്പോൾ കൈകാൽ വേദന ആയാലും നമുക്ക് തളർച്ചയും നമ്മളാകെ നമുക്കൊന്നും ചെയ്യാനില്ലാത്ത പോലത്തെ ഒക്കെ ഒരു അവസ്ഥയാണ്. എന്ത് അങ്ങനെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ലേറ്റ് ആവാനായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ ഞാൻ അതിനൊരു എല്ലാവരോടും സോറി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ പറയാനായിട്ടുള്ള ഒരു കാരണം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് നന്ദി, നമസ്കാരം.